ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ടിസൈലാണ്. ഇന്നലെ ഒരു 10 മണിയാകുമ്പോൾ ടിസൈലെത്തി, വണ്ടിയെല്ലാം സെറ്റായി. അപ്പോൾ ഇനി നമുക്ക് സച്ച് പാസ് കയറി പതുമെത്തണം. കാരണം കിർലാറിലാണ് അവർ സ്റ്റേ ചെയ്യുന്നത്. അവരിപ്പോൾ ഇറങ്ങി കാണും, മണിപ്പോൾ 7 ആയി. മേ ബി നോ, എന്തായാലും ഞാനവിടെ എത്തുമ്പോൾ കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ നേരെ പതുമാണ് വിടുന്നത്. സച്ച് പാസ് കയറിയിട്ട് നമുക്കിനി വീഡിയോസൊക്കെ എടുക്കാം, അല്ലെങ്കിൽ സച്ച് പാസ് പോലെ റൂട്ട് എടുക്കാം. പണ്ട് 2021 ഞാൻ പോയപ്പോഴുള്ള റൂട്ടൊന്നും അല്ലേ, സ്ഥലങ്ങളും ഡൽഹി റോഡൊക്കെ ടാറി നല്ല സെറ്റായി. അന്ന് താമസിച്ച സെയിം ഹോട്ടലിലാണ് താമസിക്കുന്നത്. 900 rupees RK എന്ന് പറഞ്ഞു, RK എന്നാണ്. റോഡ് സൈഡ് തന്നെയാണ്. അവിടെയൊക്കെ ഒരുപാടുണ്ട്, അവിടെയൊക്കെ റെസ്റ്റോറൻറ്റ്. രാത്രി 12 മണി ഇവിടെ എല്ലാം കടകൾ തുറന്നിരിക്കും. ഫുഡിനൊന്നൊരു സീനൊന്നും ഇല്ല. ഇപ്പോൾ അവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ട് 12 മണി. ഞാൻ ഇന്നലെ രാത്രി അവിടെ പോയി ഫ്രൈഡ് റൈസ് കഴിച്ചായിരുന്നു. റോഡൊക്കെ ശരിയാക്കി കേട്ടോ, ഫുള്ള് ചരലുണ്ടായിരുന്ന റോഡായിരുന്നു. കാടിപ്പോൾ ഇന്തല്ലോ കിട്ടിരിക്കുന്നത്. ഇതാണ് തോന്നുന്നു മറ്റേ എന്താ കാല സംതിങ് എന്ന് പറയുന്ന സ്ഥലം. എപ്പോഴും ഇങ്ങനെ പൈൻ മരങ്ങളുടെ ഒരു ഷെയ്ഡ് ഉണ്ടാവും. സച്ച് പാസ് പോകുന്ന റൂട്ടാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടെ എല്ലാം രാത്രി വരെ ഉണ്ടാവും, പക്ഷെ രാവിലെ ഒന്നും കാണൂല, ബ്രേക്ക്ഫാസ്റ്റ് കിട്ടൂല. അതുകൊണ്ട് കുറച്ച് പോയി നോക്കാം. അതുപോലെ എനിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ട്, 1 വട്ടം കുറഞ്ഞു. ഡീസൽ പമ്പുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരത്തേക്ക് പമ്പൊന്നും ഇല്ല. അതുകൊണ്ട് ടോപ്പപ്പ് ചെയ്തിട്ട് വേണം പോവാൻ. ഇതാണ് ടിസൈലെ പെട്രോൾ പമ്പ്, 95 രൂപ. ഉണ്ടല്ലേ, ഇവിടെ എല്ലാം ഹിമാചലിലെല്ലാം 95 രൂപയാണ്. ഇവിടുന്ന് ടോപ്പപ്പ് ചെയ്തിട്ട് പോകാം. HP പമ്പ്. സച്ച് പാസ് പോകുന്ന റൂട്ടിൽ തന്നെ ഒരുപാട് ഹോട്ടൽസൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഹോട്ടലിൻ്റെ ബാക്കിലുള്ള വ്യൂ ആണിത്. അതുകൊണ്ട് അതാണ് ഇവിടുത്തെ സ്കൂള്. ഇത് വ്യൂ അല്ലേ. അവിടെയാണ് ബൈക്ക് വെച്ചിരിക്കുന്നത്. റോഡ് ഇവിടെ പോലീസിൻ്റെ ചെക്കിംഗ് ഉണ്ട്. ഒന്നുമില്ല, നമ്മുടെ ലൈസൻസ് ചോദിക്കും. ലൈസൻസിൻ്റെ ഫോട്ടോ കാണിച്ചാലും മതി. നമ്മളെ നോട്ട് ചെയ്യും, എങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കും. സച്ച് പാസ് പാസ് ചെയ്താണ് പോകുന്നത്, അല്ല സച്ച് പാസ് പോയിട്ട് തിരിച്ചു വരികയാണെന്നാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. പക്ഷേ അത് കഴിയും, തിരിച്ചു വരും. വളരെ നല്ല ബിഹേവിയറാണ് ഇവരുടെ പോലീസ്, അവിടെ എല്ലാ ഹിമാചൽ പോലീസ് എസ്പെഷ്യലി. എനിക്ക് പറയുമ്പോൾ എല്ലാ പോലീസും അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. വളരെ 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 നീറ്റായിട്ടുള്ള ബിഹേവിയറാണ്. പണ്ടത്തെ പോലെ ആ പോണ്ട ആ ചോദ്യമൊന്നും ഇതുവരെ ഒന്നും കേട്ടില്ല. നല്ല വെതറാണ് ഇന്ന്, നല്ല ക്ലൈമറ്റ്, നല്ല രസമുണ്ട്. ഞാനതുകൊണ്ട് പൊളിക്കുന്നില്ല, ഇങ്ങനെ പയ്യെ എൻജോയ് ചെയ്താണ് ഞാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇന്ന് അവരുടെ കൂടെ പതുമിലെത്തുമെന്ന്. ഇങ്ങനെ പോകാണെങ്കിൽ മണിയിപ്പോൾ 10 ആയി, 9:41. മിക്കവാറും ഞാൻ വല്ല കിലോങ്കിലും വല്ല പോയി സ്റ്റേ അടിക്കേണ്ടി വരും. എന്നിട്ട് നാളെ പിടിക്കാം, നാളെ അവരെ എങ്ങോട്ടാന്ന് വെച്ചാൽ പിടിക്കാം. സംസ്കാരം എവിടെയാന്ന് വെച്ചാൽ എവിടെ പോയി പിടിക്കാൻ പറ്റും. ഇപ്പം ഇങ്ങനെ തന്നെ പോവാം. ഇതൊക്കെ ഒരു നല്ല റോഡെന്ന് പറയാം. ഒന്നുമില്ലെങ്കിലും മെറ്റലിട്ട് ലെവൽ ചെയ്തിട്ടുണ്ടല്ലോ. ലോറി ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ നിർത്തി കൊടുക്കാം, അതാണ് മാന്യത. ഇനി നമുക്ക് പോവാം. എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ ആടിപ്പൊളിയാണ്, ഇരുന്ന് ഓടിക്കാൻ പാടാണ്. എണീറ്റ് നിൽക്കുമ്പോൾ ഇങ്ങനെ കയറി പോണണ്ട, ബാലൻസിങ് ഒക്കെ കൂടുതൽ കിട്ടും. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യേണ്ടതായിരുന്നു, മറന്നല്ലോ. ഓക്കെ, ടൈം ടു സ്വിച്ച്. മോട്ടോർ സൈക്കിൾ ശകല
took MTC off. എ ബി എസ് ഓറോഡ് തന്നെ ഇറക്കട്ടല്ലേ, ഓഫ് റോഡാണ് ഇടേണ്ടത്. ഓക്കെ, ഇത് സൂക്ഷിച്ചോടിക്കണം, എം ടി സി ഇല്ല, എന്തായാലും എറ പറ്റിയാ കഴിയും. ആ ഇപ്പം അടിപൊളി. നേരത്തെ എഞ്ചിൻ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പവറേ, എം ടി സി ടിക്കോൺ ആവുമായിരുന്നു, ഇപ്പം ഇല്ല. ഇപ്പോൾ വണ്ടി ബാക്ക് വീൽ ജമ്പ് ചെയ്യുമ്പോഴും സ്പിന്നിങ് നടക്കുന്നുണ്ട്. നേരത്തെ ബാക്ക് വീൽ ഇങ്ങനെ പറയുന്നു മാറി കൂടുതൽ, അത് ഫ്രണ്ട് വീലിനേക്കാളും കൂടുതലായിട്ട് ബാക്ക് വീൽ സ്പിൻ ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. അതാണ് എം ടി സിയുടെ വർക്ക്, നമ്മളെ വീഴാതെ രക്ഷിക്കും. പക്ഷേ ഈ ടെറയിൽ അത് പറ്റില്ല. ഞാനിപ്പോൾ ഈ കല്ലിക്കൂടെ ചാടിപ്പോകുന്നത് ബാക്ക് വീൽ എയറിലാണ്. എയറിൽ വരുന്ന സമയത്ത് എഞ്ചിൻ കട്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് പിന്നടുത്ത ഫോർവേഡ് മൊമെൻറ്റം കിട്ടില്ല. മൊമെൻറ്റം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ടെറൈൻ, അല്ലെങ്കിൽ നമ്മൾ വീഴും. ഉണ്ടോ എം ടി സി ഓഫ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കംഫർട്ട്. ഓക്കെ ഗൈസ്, ബാറ്ററി തീരും, അതുകൊണ്ട് നല്ല ഇതുപോലത്തെ ഓഫ് റോഡ് വരുന്ന സ്ഥലത്ത് നമുക്ക് വീഡിയോ എടുക്കാം. കുറച്ചുകൂടി കട്ട ഓഫ് റോഡ് വരുന്ന സ്ഥലത്ത് പണ്ടത് ഇതൊക്കെ വാട്ടർ ക്രോസ് ആയിരുന്നു, ഇപ്പൊ ഇത് അടി കൂടെ ടണലാക്കി. വാട്ടർ ക്രോസ് ഇല്ല, കണ്ടോ. ഓ പണ്ട് വലിയ വാട്ടർ ക്രോസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം മുകളിൽ കയറിയിരിക്കുകയാണ്, വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തി. എന്ത് നല്ല വ്യൂ അല്ലേ ഗൈസ്. ഓ സച്ച് പാസ് എത്താൻ കുറച്ച് ദൂരം കൂടി ഉള്ളൂ. പരുന്തവിടെ വട്ടം വിട്ട് പറക്കുന്നു. വാവ്, ഓസം. ഓ അടിപൊളി അടിപൊളി.